അല്ല ദീക്ഷ, നീ ആരാന്ന നിന്റെ വിചാരം എനിക്ക് മനസ്സിലാവുന്നു. നിന്റെ വീഡിയോ ഞാൻ കണ്ടു, അതിനകത്ത് ഒരു പാവയെ പോലെ നിങ്ങൾ ആരും എന്നെ തട്ടിക്കളിക്കരുത് എന്ന് പറഞ്ഞു. അല്ല, നീ ജയിക്കാനുള്ള കാരണം എന്താന്ന് നീ സ്വയം വിലയിരുത്തി നോക്ക്. നീ ഗെയിമിൽ ഗെയിം ഒരു ടാസ്ക് തന്നാ നീ അതിനകത്ത് വിൻ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഒരു ടാസ്ക് മാത്രമല്ല ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വിന്നർ ആകാൻ വേണ്ടത്. ജെന്യൂനിറ്റി ആയ ഗെയിമാണ്. ആ ഗെയിം നീ കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയത്തില്ല. പലവിടെയും നിന്റെ ഇറിറ്റേറ്റ് ആയിട്ടുള്ള സംസാരം തന്നെ എനിക്ക് പിടിച്ചിട്ടേ ഇല്ല. എന്നെ പോലെ കുറെ സ്ത്രീകൾക്ക് പിടിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം നീ നിന്നെ തന്നെ പൂഴ്ത്തി പറയുക, അയ്യോ ഞാനിത്ര എനിക്ക് എന്തിന് ദൈവമേ ഇത്ര സൗന്ദര്യം തന്നു എന്ന് പറഞ്ഞ് നീ തന്നെ നിന്നെ പുകഴ്ത്തുക. പിന്നെ അടുത്തത് നീ പറയുന്നത് എന്റെ അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെയല്ല വളർത്ത, എന്നെ അങ്ങനെയല്ല വളർത്ത, ബാക്കിയുള്ളവരുടെ അച്ഛനും അമ്മമാരും വേറെ രീതിയിലാണല്ലോ വളർത്തുന്നത്. പിന്നെ ഇടയ്ക്ക് റോബിൻ പോയത്, റോബിൻ ഉള്ളപ്പോഴും റോബിൻ പോയതിന് ശേഷം എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ റോബിൻ രാധാകൃഷ്ണൻ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് നീ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുക. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നുള്ളത് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. എന്നിട്ടും പിന്നെയും പിന്നെയും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നീ വോട്ടിന് വേണ്ടി കളിച്ച ഗെയിം തന്നെയാണെന്ന് തന്നെ പറയുന്നത്. നീ ജയിക്കാനുള്ള കാരണം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാൻസിന്റെ വോട്ട് കാരണം മാത്രമാണ്. അദ്ദേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് നീ ജയിച്ചത്. പിന്നെ റോബിനോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എങ്കിലും ഇപ്പൊ നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. നീ എന്താ പറഞ്ഞ, ഞാൻ എന്നെ അങ്ങ് തട്ടിക്കളിക്കരുത്. നിന്നെ ആര് തട്ടിക്കും? നീയാണ് അതിന്റെ ഉള്ളിലിരുന്നിട്ട് നീ എന്റെ ഫ്രണ്ടല്ലേടാ, നീ എന്റെ എന്താ ബ്രദർ അല്ലേടാ എന്ന് പറഞ്ഞ ബ്ലെസ്സിയോടും എന്താ റോബിനോടും കിടന്നിട്ട് നീയാണ് ഫൈറ്റ് ചെയ്തിട്ട് നീയാണ് ഉണ്ടാക്കിയത്, അല്ലാതെ അവരല്ല ഉണ്ടാക്കിയത്. അവരൊരു മൂലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് ബ്ലെസ്സിയോട് ചോദിക്കും, നീ എന്റെ ഫ്രണ്ട് അല്ലേടാ, നീ എന്റെ ആങ്ങളെയല്ലേടാ, നീ എന്റെ മറ്റേതല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് നാണോ ഉളുപ്പുണ്ടോ, നീ ആരാ, നീ ലോക സുന്ദരിയെന്നോ, നീ ഡി ഫോർ ഡാൻസിനകത്ത് നിന്റെ ഒറിജിനൽ രൂപം ഒന്ന് വിലയിരുത്തി അത് ഇടയ്ക്കിടയ്ക്ക് നോക്ക്, അപ്പൊ നിന്റെ രൂപം എന്താന്ന് മനസ്സിലാവും. ഇപ്പൊ കുറച്ചങ്ങ് മേനി അഴക് വെച്ചപ്പോഴേക്കും നീ വലിയ ഭൂലോക സുന്ദരി. നീ ഒരു സുന്ദരിയല്ല, നിന്റെ വായ എവിടെ നിന്ന് തൊട്ട് ഇതുവരെ കീറിയിരിക്കുക. ആദ്യം തന്നെ അതാണ് ഏറ്റവും അപാകതയായ ഒരു സ്ത്രീക്ക് അപാകതയായ ഒരു വൃത്തികെട്ട രൂപം എന്ന് പറയുന്നത്. ഈ രൂപം വെച്ചിട്ട് അദ്ദേഹം നിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിന്റെ സൗന്ദര്യം അല്ല നോക്കിയിരിക്കുന്നത്. പിന്നെ നിനക്ക് സമയം വേണമെന്ന് പറഞ്ഞു, എത്ര സമയം വേണം? ഒരു പെണ്ണ് ഒരു 100 ദിവസം അതിനകത്ത് നിന്നിട്ട് നിനക്ക് സമയം കിട്ടിയില്ലേ? പണ്ടുള്ളവരൊക്കെ ഒരു ചായ പെണ്ണ് കാണുക, കല്യാണം കഴിക്കുക, എത്രയോ വേണ്ടുള്ളായിരുന്നു സമയം. എന്നിട്ട് എന്താ അവര് കുടുംബജീവിതം ജീവിക്കുന്നില്ലേ? നിനക്ക് എത്ര വയസ്സായിരുന്നു വിചാരോ? 30 വയസ്സിന്റെ മേലെയായിട്ടുണ്ട്. 30 വയസ്സായ സ്ത്രീകളെ എല്ലാവരും ഒരുവിധം ഇവരൊക്കെ ആന്റി ടൈപ്പ് എത്തിയിട്ടുണ്ട്. ഇനി നിനക്ക് 40 വയസ്സായിട്ട് കല്യാണം കഴിക്കണം എന്നാ പറയുന്നത്? 50 വയസ്സായി. റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം കൂടി മുന്നോട്ട് പോകുന്നതിനും എല്ലാത്തിനും കൂടിയിട്ടാണ് നിന്നോട് വിവാഹ അഭ്യർത്ഥന ചെയ്തിട്ടുണ്ടാവും. നിനക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല, യെസ് ഓർ നോ, കഴിഞ്ഞു, കലാസ്.